യേശു ഒരു നല്ല മനുഷ്യനല്ല. ഒരുപക്ഷെ ഗംഭീരനായിരിക്കാം, പക്ഷെ നല്ല മനുഷ്യനല്ല. ആ മനുഷ്യനെ നിങ്ങളുടെ ഉള്ളിൽ ഉയർത്തെഴുന്നേൽക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾ നല്ലവരും മരിച്ചവരും ആയി തുടരും. വളരെ കാലമായി നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ ഭാഗം അതിനെ ഉയർത്താനുള്ള സമയമായി. എന്തുതന്നെയായാലും നമ്മൾ യേശു എന്ന് വിളിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മനുഷ്യനെയല്ല, അതൊരു പ്രത്യേക സാധ്യതയാണ്. ഓരോ മനുഷ്യരിലുമുള്ള ആ സാധ്യത ഉയരണം. നിങ്ങളിൽ യേശു ഇല്ല എന്നല്ല, നിങ്ങളവനെ ബലഹീനനായി ഉള്ളിൽ വച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ചെറിയ ശാക്തീകരണം ആവശ്യമാണ്. അദ്ദേഹത്തെ ഉയർത്തണം. അതിനാൽ നിങ്ങളുടെ മുഴുവൻ പരിശ്രമവും നിങ്ങളുടെ ആ ഭാഗത്തെ നമുക്ക് യേശുവെന്നോ ശിവനെന്നോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളതെന്തും വിളിക്കാൻ കഴിയുന്ന ആ ഭാഗത്തെ ഉയർത്താൻ അനുവദിക്കുക എന്നതാണ്. ശിവൻ നല്ല മനുഷ്യനാണെന്ന് പറയാൻ കഴിയുമോ? ഇല്ല, പക്ഷേ അദ്ദേഹം അതിശയകരമാണ്. യേശു പോലും ഒരു നല്ല മനുഷ്യനല്ല, അതിശയകരമാണ്, പക്ഷേ ഒരു നല്ല മനുഷ്യനല്ല. ആരും തന്നെ, നിലവിലുള്ള സാഹചര്യത്തെ ശല്യപ്പെടുത്തുന്ന ആരും തന്നെ നല്ല മനുഷ്യനല്ല, ശരിയല്ലേ? ആണോ അല്ലയോ? ഏതു സാഹചര്യത്തിലായാലും നിങ്ങളുടെ കുടുംബ സാഹചര്യത്തെയോ ശല്യപ്പെടുത്തുന്ന ഒരാൾ, സാമൂഹ്യ സാഹചര്യത്തെയോ രാഷ്ട്രീയ സാഹചര്യത്തെയോ ദേശീയ അന്തർദേശീയ സാഹചര്യങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഒരാൾ ആ സമൂഹത്തിന് നല്ല മനുഷ്യനെയല്ല. അതുകൊണ്ട് യേശു ഒരു നല്ല മനുഷ്യനല്ല. ഒരുപക്ഷെ അദ്ദേഹം അതിശയകരമാണ്, പക്ഷേ നല്ല മനുഷ്യനല്ല. തീർച്ചയായും ശിവനും നല്ല മനുഷ്യനല്ല, പക്ഷെ അദ്ദേഹം അതിശയകരമാണ്. നിങ്ങൾ ആ മനുഷ്യനെ നിങ്ങളുടെ ഉള്ളിൽ ഉയരാൻ അനുവദിച്ചില്ലെങ്കിൽ, ആ മാനത്തെ നിങ്ങളുടെ ഉള്ളിൽ ഉയരാൻ അനുവദിച്ചില്ലെങ്കിൽ, നിങ്ങൾ നല്ലവരും മരിച്ചവരും ആയി തുടരും. മരിച്ചവർ നല്ലവരാണ്, മരിച്ചവർ എപ്പോഴും നല്ലവരാണ്, ശരിയാണോ അല്ലയോ? ഒരിക്കലിങ്ങനെ സംഭവിച്ചു. 5 വയസ്സുള്ളൊരു ആൺകുട്ടിയും അവൻ്റെ അമ്മയും സെമിത്തേരിയിലേക്ക് പോയി. അവൻ ജീവിതത്തിൽ ഒരിക്കലും സെമിത്തേരി കണ്ടിരുന്നില്ല, ആദ്യമായാണ് കാണുന്നത്. അമ്മ ഒരു പ്രത്യേക ശവകുടീരത്തിനടുത്ത് ചെന്ന് അവിടെ ഇരുന്നു. ആ കുട്ടി അവിടെയെല്ലാം കറങ്ങി നടന്നു, ശവകുടീരങ്ങളിലെ എല്ലാ ലിഖിതങ്ങളും വായിച്ചുകൊണ്ട്. അവൻ സെമിത്തേരി മുഴുവൻ കറങ്ങി നടന്ന് എല്ലാം വായിച്ചിട്ട് അമ്മയുടെ അടുത്ത് മടങ്ങിയെത്തി. എന്നിട്ട് അവൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, ദുഷ്ടന്മാരായ ആളുകളെല്ലാം എവിടെയാണ് അടക്കം ചെയ്യുന്നത്? എല്ലാ ശവകുടീരങ്ങളും പറയുന്നത് ഇതാണ് ഏറ്റവും നല്ല മനുഷ്യനെന്നാണ്. മരിച്ചവർ എപ്പോഴും നല്ലവരാണ് അല്ലേ? മരിച്ചവർ നല്ലവരാണ്, ജീവിച്ചിരിക്കുന്നവരാണ് കുഴപ്പക്കാർ. ജീവിക്കുന്നത് കുഴപ്പമായതിനാൽ ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ പാതി മരിച്ചവരായി ചുരുക്കി. 50% ജീവൻ സുരക്ഷിതമാണ്. അവിടെയാണ് മിക്കവരും സ്ഥിരതാമസമാക്കിയത്. നമ്മൾ തീരുമാനിക്കണം, മരിക്കണോ ജീവിക്കണോ എന്ന്. പാതി ചത്തത് നല്ലതല്ല അല്ലേ? ഒരിക്കൽ ശങ്കരൻപിള്ള അറസ്റ്റിലായി. എന്തിനെന്നാൽ കോഴിക്കട്ലറ്റിൽ കുതിരമാംസം കലർത്തി വിറ്റതിന്. അതിനാൽ അയാൾ കോടതിയിൽ പോയപ്പോൾ അയാൾക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, കുറ്റസമ്മതിച്ചു. കോടതി ചോദിച്ചു, എത്ര കുതിരമാംസവും കോഴിയിറച്ചി ഉണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്? അയാൾ പറഞ്ഞു, ഞാൻ ചെയ്തത് 50-50. അയാൾക്ക് കുറച്ച് പിഴയും മറ്റു ചില ശിക്ഷകളും ലഭിച്ചിട്ട് അയാൾ പുറത്തിറങ്ങി. അയാളുടെ സുഹൃത്ത് ചോദിച്ചു, നിങ്ങളെന്താ ഈ 50-50 കൊണ്ട് ഉദ്ദേശിച്ചത്? അയാൾ പറഞ്ഞു, ഒരു കോഴിക്ക് ഒരു കുതിര. അതാണ് 50-50. അതിനാൽ ഈ ചേരുവ ഫലിക്കില്ല. നിങ്ങൾ മരിച്ചതിനെ ഉയർപ്പിക്കണം. നിങ്ങൾ ശരിക്കും മരിച്ചതിനെ ഉയർപ്പിക്കണം. നിങ്ങളുടെ ആ ഭാഗം വളരെ കാലമായി മരിച്ചു കിടക്കുന്നു, അത് ഉയർപ്പിക്കാനുള്ള സമയമായി.